ഹായ് പ്രിയമുള്ളവർ, ഈ സോഷ്യൽ മീഡിയയുടെ വരവോടെ മുസ്ലിം പെൺകുട്ടികൾ കുറച്ച് കയറ് പൊട്ടിച്ചിട്ടുണ്ട്. ശരിയല്ലേ? തട്ടമിട്ട് ഈ പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ടതിന് പകരം അവിടവും ഇവിടവും കുലുക്കി ഡാൻസ് ചെയ്യാൻ, തട്ടമൂരിയെറിയാൻ, ബോഡി ഷേപ്പിലുള്ള വസ്ത്രം ധരിച്ച് മറ്റുള്ളവരെ ഒന്ന് കാണിച്ച് ഇളക്കാൻ ഇവര് പുറത്തു വന്നിട്ടുണ്ട്. സംഗീതം പൈശാചികമാണ് എന്ന് ഉസ്താദുമാര് വാതോരാതെ പറഞ്ഞിട്ടും സംഗീതം അവർക്കൊരു കലയായി ആസ്വാദ്യകരമായി മാറുന്നു. കാരണം പൈശാചിക മാർഗത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഉസ്താദുമാർ എത്ര പറയുന്നു, നിങ്ങൾ ഖുർആനിലേക്ക് അടുക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകും. സിനിമ കാണരുത്, ടി വി കാണരുത്, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇടരുത്, സോഷ്യൽ മീഡിയയിൽ വരരുത്. മുഖം മിനുക്കി വന്നാൽ അത് പുരുഷന്മാര് കാണുന്നുണ്ട്, അവരത് കൊണ്ട് കൈക്രിയകൾ ചെയ്യും, അതിന്റെ ശിക്ഷ നിങ്ങൾക്കാണ് പരലോകത്തിൽ. ഉസ്താദുമാർ എത്രയോ ബുദ്ധിമുട്ടി നമ്മളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപദേശിക്കാറുണ്ടെങ്കിലും നമ്മൾ അതിനൊക്കെ പുല്ല് വില പോലും നൽകാറില്ല. എന്നാൽ അങ്ങനെയൊക്കെ പണ്ട് ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ മുമ്പൊക്കെ പ്രയോഗിച്ചിരുന്നല്ലോ അത്. പക്ഷെ ഇപ്പം ഖുർആൻ ആയത്തുകളൊക്കെ ഏതാണ്ട് മറന്നുപോയിരിക്കുന്നു. അത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കാം. അതായത് ഒരാൾക്കും ഒരാൾക്കും വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ഒരു ദിവസമുണ്ട്. ആരുടെ റെക്കമെൻഡേഷനും അള്ളാഹു സ്വീകരിക്കാത്ത ദിവസത്തിൽ അവനവന് അവനവന്റെ തടിയെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അവൻ ഈ ഉസ്താദുമാർ പറയണത് പോലെയൊക്കെ ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിക്കിടക്കുകയാണെന്ന് പാട്ടും ഡാൻസും ആട്ടവും കൂത്തും ഉസ്താദുമാര് ബുദ്ധിമുട്ടിയിരിക്കുക. കാരണം ഉസ്താദുമാരിത് സോഷ്യൽ മീഡിയ തുറക്കുന്നതുകൊണ്ട് ഇതാണ് കാണുന്നത്. അപ്പോ ഇത് കാണാനും പാടില്ല. കാരണം ചില സ്ത്രീകളുണ്ട് വസ്ത്രം ധരിച്ചിട്ടും അവർ നഗ്നരാണ്. അവർ മറ്റുള്ളവരെ നമ്മളിലേക്ക് ചായ്ക്കുന്നവളാണ്, മറ്റുള്ളവരിലേക്ക് അവൾ ചായുന്നവളാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങിയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഉസ്താദുമാർക്ക് എന്തോ മനസമാധാനം കിട്ടുന്നു. അതുകൊണ്ടാണ് ഉസ്താദുമാർ ശരിക്കും പറഞ്ഞാൽ ജൂതനുണ്ടാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത്. ഏതെങ്കിലും ഉസ്താദ് ഉപയോഗിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉസ്താദുമാരെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മളോട് പറയണം, നിങ്ങൾ ഉപയോഗിക്കണ്ട കേട്ടോ, വേണമെങ്കിൽ സൂക്ഷിച്ചു കേട്ടാണ്. നമ്മുടെ കബീർ ബാക്കവിയാണ് സ്വർഗത്തെ കുറിച്ചിട്ടും സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ടും സ്വർഗത്തിൽ കിട്ടുന്ന വ്യത്യസ്തമായ കള്ളുകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത് കേൾക്കാം. കടല് കരയിലേക്ക് വരാറുള്ള കാരണം എന്താ? അല്ലാഹുവേ, സമാധാനത്തോടെ അടിച്ചിരുന്ന കാറ്റുകൾ കൊടുങ്കാറ്റാകാർ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാർ, പെയ്യുന്ന മഴ ഇങ്ങനെ ശക്തമായി പെയ്തിട്ടോ നാട് മുഴുവനും വെള്ളത്തിൽ മുങ്ങാറുള്ള നാലാമത്തെ കാരണം എന്തെന്നറിയുമോ? ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ പ്രവർത്തനമാണ്. ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഓരോ രീതികൾ കണ്ടാൽ, അവരുടെ പല പ്രവർത്തനങ്ങളും കണ്ടാൽ, പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കാൻ പുറത്തിറങ്ങി, പെണ്ണുങ്ങൾ പാട്ടുപാടാനും ആടാനും അഭിനയിക്കാനും തുടങ്ങിയ ഒരുപാട് ക്രിയകൾ കാണിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ മലക്കുകൾ നാട്ടി നിർത്തിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന അള്ളാഹുവിന് എങ്ങനെയാണ് മനസമാധാനത്തോടുകൂടി അവിടെ ഇരിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് പടച്ചുവൻ വിചാരിച്ചു പ്രളയം പ്രളയം വരട്ടെ. പ്രളയം വന്നു, അടുത്തൊരു കൊട്ട് കൊണോറ വന്നു, അടുത്തൊരു കൊട്ട് മലയിടിച്ചിൽ വന്നു, വീണ്ടും ഒരു കുത്ത് അപ്പോൾ മണ്ണിടിച്ചിൽ വന്നു. അങ്ങനെ ഭൂകമ്പവും ഉരുൾപൊട്ടലും പ്രളയവും എല്ലാം കൊണ്ട് ഈ നമ്മുടെ നാട് മുടിയാൻ, സാംക്രമിക രോഗങ്ങളാൽ മനുഷ്യൻ പരക്കം പായാനുള്ള കാരണം, ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും കാരണം മനുഷ്യൻ ബുദ്ധിമുട്ടാനുള്ള കാരണം, ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാടിനാൽ മനുഷ്യൻ സങ്കീർണതകളിലൂടെ കടന്നു പോകാനുള്ള കാരണം എല്ലാം ഈ പെണ്ണുങ്ങളാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മിനുക്കി മേനി മിനുക്കി മേനി മിനുക്കി ഇറങ്ങിയില്ലേ? അപ്പോൾ പുരുഷൻ അവളിലേക്ക് നോക്കിയില്ലേ?
അങ്ങനെയല്ലേ ആ പുരുഷന്റെ സ്വർഗം നിഷിദ്ധമായത്? എന്തിനാണ് പെണ്ണിനോടാകെ മൂടണമെന്ന് പറഞ്ഞത്? പുരുഷന് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഈ പെണ്ണിലേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ ഉരുപൊട്ടു വന്നേ, നബിക്ക് ഉരുപൊട്ടിയില്ലേ പെണ്ണുങ്ങളെ കണ്ടപ്പോ? ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്ന് പുറത്തു പോയി പെണ്ണിന്റെ ഏതോ ഒരു ഭാഗങ്ങൾ ഭാഗം മുടുന്ന കോലമാ, ഏതോ ഒരു ഭാഗം കണ്ടപ്പോൾ ഉരുപൊട്ടിയില്ല. അതുപോലെ മുസ്ലിം പുരുഷന്മാരെ നരകത്തിലേക്ക് വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ ലോകം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ മുസ്ലിം പെണ്ണുങ്ങൾ. നമ്മൾ പിന്നെ അതും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ, പെണ്ണുങ്ങളല്ലാത്തതുകൊണ്ടെന്നല്ല, നമ്മൾ മുസ്ലിം അല്ലാത്തത് കൊണ്ടേ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ആ വക കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആ നിങ്ങൾക്കറിയാലോ ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക ഇല്ല തന്നെ ആഖിർ സമാനിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ ഇമാമുന മഹ്ദി തങ്ങളുടെ കാലശേഷം മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈസ നബിയുടെ നേതൃത്വത്തിലാണ് ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക. അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിമു, കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും. ജൂതൻ ഇന്ന് ഒരുപാട് മീഡിയകൾ ഉണ്ടാക്കി, അവനിങ്ങനെ ശരിക്ക് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഹറാമാണ് എന്ന് വിധി എഴുതിയ പന്നിയെ പോലും വെറുതെ വിടാതെ അവരുടെ ആ പന്നികളുടെ കിഡ്നി എടുത്തു മനുഷ്യനിൽ വെച്ച് വല്ല കാര്യവും ഉണ്ടോ ഇതിന്റെ ഒക്കെ? എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ആണ്! സ്മ്യൂളോ, ടിക്ടോക്കോ, ഇൻസ്റ്റഗ്രാമോ, ട്വിറ്ററോ, ഫേസ്ബുക്കോ, വാട്സപ്പോ, ഇത്തരം മീഡിയകളൊക്കെ ഉണ്ടാക്കി, ഇത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ പെണ്ണുങ്ങൾക്കായി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് ജൂതന്മാരും മുസ്ലിം പെണ്ണുങ്ങളെ മാത്രം ലക്ഷ്യമിട്ടിട്ടാണ്. കാരണം മുസ്ലിം പെണ്ണിനാണല്ലോ ഇതൊക്കെ ഹറാമായിട്ടുള്ളത്. മുസ്ലിം പെണ്ണിന്റെ ചിലവിൽ ആർമാദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ പുരുഷന്മാരുണ്ടല്ലോ, അവർക്ക് അള്ളാഹു നാളെ ഒരുക്കി വെച്ചിട്ടുണ്ട് നരകം. അപ്പോൾ ഈ ജൂതന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്രയും കാലം മെനക്കെട്ടത്. പക്ഷെ ജൂതൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് പടച്ചവന്റെ കുറ്റമല്ല, അത് പടച്ചവന്റെ ഒരു കഴിവ് കേടായിട്ട് നിങ്ങൾ ആരും കാണണ്ട. പടച്ചവൻ പരലോകത്ത് ജൂതനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽപ്പുണ്ട്. ഇവിടെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പരലോകത്തിട്ടെങ്കിലും പിടിക്കാൻ, മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും, ജീവിച്ചിരുന്നപ്പോ എന്താണെങ്കിലും പടച്ചവന് പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മരിക്കുമ്പോ എന്താണെങ്കിലും പടച്ചവൻ പിടിച്ചിരിക്കും, പിടിക്കും. അങ്ങനെയാണ് പടച്ചവൻ ഇവരെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ പ്രവാചകൻ മരിച്ചിട്ട് പോലും, അല്ല മരണാസന്നനായിട്ട് പോലും, ജൂതന്റെ കാര്യം പറയാൻ പ്രവാചകൻ മറന്നു പോയിട്ടില്ല. ആ മരണവേദന പ്രവാചകന്റെ സിരകളെ വരിഞ്ഞു മുറുക്കുമ്പോൾ പോലും പ്രവാചകൻ ജൂതനിട്ടൊരു പണി പണിയുകയും ജൂതൻ ഒരു താങ്ങു കൊടുക്കുകയും ചെയ്തിട്ടാണ് ആ പ്രവാചകൻ മരിച്ചത്. ആ പ്രവാചകൻ ഈ മാനവരാശിക്ക് ചെയ്ത ഉപകാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജൂതനെതിരെ. ഞാന് ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ അച്ഛനെ കൊണ്ട് മൂന്ന് മക്കളുണ്ട്, മക്കൾക്ക് മൂന്ന് ആൺമക്കളാണ്, ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല, ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ഈ അച്ഛന്. ഒരു തരത്തിലും ജീവിച്ചിരിക്കുമ്പോ ഈ ബലാ പിടിച്ച അച്ഛൻ ഈ മക്കൾക്ക് ഒന്നും കൊടുക്കില്ല. അങ്ങനെ അച്ഛൻ മരണാസന്നനായി. മരണാസന്നനായ സമയത്ത് അച്ഛന്റെ സമ്പത്ത് എഴുതി വാങ്ങണമല്ലോ. അങ്ങനെ അച്ഛൻ ഒരു ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു, വിൽപ്പത്രം എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അവ മൂന്ന് മക്കളും വന്നു. അപ്പോ അച്ഛൻ മൂത്തവനോട് പറഞ്ഞു, ഇവൻ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, സമ്പത്ത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ട് അവനെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വയസ്സായ തന്തയെ ബുദ്ധിമുട്ടിപ്പിച്ചതിന്റെ പേരിൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ടു. രണ്ടാമത്തെ മോൻ അപ്പൊ ഏതാണ്ട് കുറച്ചും കൂടി മരണാസന്നനായി. ആ സമയത്ത് മറ്റേ രണ്ടു മക്കളെയും വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യണം, ഞാൻ മരിക്കുന്നതിന് മുമ്പല്ല, ഞാൻ മരിച്ചാൽ ഉടനെ തന്നെ എൻ്റെ പിൻഭാഗത്ത്, അതായത് മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു കുറ്റി അടിച്ചു വയ്ക്കണം. എന്തിനാണ്? എൻ്റെ അന്ത്യ അഭിലാഷമാണ് മോനെ അത് എന്ന് പറഞ്ഞത്ര. അങ്ങനെ അച്ഛൻ മരിച്ചു. ഉടനെ തന്നെ രണ്ടാമത്തെ മോൻ അത് ചെയ്തു. ഓക്കെ, പോലീസുകാര് വന്നു, അച്ഛൻ മരിച്ചല്ലോ. അപ്പൊ കാരണം മൂത്തമോൻ കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു അച്ഛൻ, ആ
ഇങ്ങനെയാണ് സംഭവം എന്നറിഞ്ഞു. അപ്പോഴാണ് പോലീസുകാര് ഈ കുട്ടി കണ്ടത്. അപ്പൊ അവർക്ക് മനസ്സിലായി അച്ഛനെ ഇവര് സമ്പത്തിന്റെ പേരില് കൊന്നതാണ്. ചുരുക്കത്തിൽ ചത്തിട്ടും ഒരു കാര്യവുമില്ല, ജീവിച്ചിരുന്നിട്ടും ഒരു കാര്യവുമില്ല. മൂന്ന് മക്കളും ജയിലിലായി, സമ്പത്താണെങ്കിലോട്ട് കിട്ടിയുമില്ല. അങ്ങനത്തെ ഒരു രീതി ചില അച്ഛന്മാരങ്ങനെയാണ്, ജീവിച്ചിരിക്കുമ്പോഴും മക്കൾക്ക് ഇങ്ങനെ ചില സംഭാവനകൾ ഇടയ്ക്കിടയ്ക്ക് നൽകിക്കൊണ്ടിരിക്കും, ചത്താലും കൊഴിഞ്ഞു പോകത്തില്ല, ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. ഞാൻ നബി അങ്ങനെയാണെന്ന് പറഞ്ഞതല്ല കേട്ടോ. മരണാസന്നനായ പ്രവാചകൻ ജൂതന്മാർക്കെതിരെ ചിലത് പറഞ്ഞു വെച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞതാ. ഒന്നും കൂടി നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കേട്ടാൽ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ലോകാവസാനമാണ് ആഖിർ സമാൻ. തങ്ങളുടെ കാലശേഷം മഹാനായ റൂഹുല്ലാഹി ഈസാ നബി സലാം ഇറങ്ങി വരും. ഈസാ നബിയുടെ നേതൃത്വത്തിലാണ് ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക. അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനേ, ഖൽഫി യഹൂദിയുൻ, ഒരു ജൂതൻ എന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട്, അവനെ വന്ന് കൊന്നു കളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന മരമൊഴികെ, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരത്ഭുതം കൂടെ പറയട്ടെ, ആ ഗർഖദ് എന്ന മരം, മില്യൺ കണക്കിന് മരം ഇസ്രായേൽ രാജ്യം ഇന്നിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മില്യൺ കണക്കിന് ഗർഖദ്. എന്തിന് ഗർഖദ് മാത്രം, എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട്. ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നബിതങ്ങൾ പറഞ്ഞു. ശരി തന്നെ, ഗർഖദ് അവർക്ക് കൂട്ടുനിൽക്കും. ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി മസ്ജിദുൽ അഖ്സയെ അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു യുദ്ധം, അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ല. അബ്ദുല്ലാഹി ഇബ്നു അംറേ, എഴുതിക്കോ എഴുതിക്കോ, ഞാനൊരു വെറും മനുഷ്യനല്ല, ഞാൻ അല്ലാഹുവിന്റെ വഹിയുള്ള നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, അബ്ദുല്ലാ എഴുതിക്കോ എന്റെ ഹദീസ് എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരോട് പറഞ്ഞ നമ്മുടെ മുത്തപ്പുമാൻ ഹബീബുനാ റസൂലുള്ളാ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم تلقول مولايا صل وسلم. അതായത് മുസ്ലിങ്ങൾ ശക്തി പ്രാപിക്കും. ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. കാരണം ലോകം മുഴുവനും ഇസ്ലാം ആകണ്ടേ. മുസ്ലിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ജൂതന് മുസ്ലിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവൻ നെട്ടോട്ടം ഓടും. ആ സമയത്ത് അവൻ കല്ലിന്റെയും മരങ്ങളുടെയും പിന്നിൽ ഒളിക്കുമ്പോൾ കല്ലും മരവും അള്ളാഹുവിനോട് വിളിച്ചു പറയും, അല്ല മനുഷ്യരോട്, മുസ്ലിങ്ങളോട് വിളിച്ചു ഡാ ഇവൻ എന്റെ പുറകിലോട്ട് ഇങ്ങോട്ട് വാടാ, ഇവനെ പിടിച്ചോടാ, കല്ലും മരവും ഒക്കെ വിളിച്ചു ഇങ്ങോട്ട് വാടാ, ഓടി 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 പിടിച്ചോ 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 എന്ന് പറയും. ആ സമയത്ത് ഒരു മരം മാത്രമുണ്ട്, അർക്കത് എന്ന പേരുള്ള മരം. ആ മരത്തിന്റെ പുറകിൽ ഒളിക്കുന്ന ജൂതനെ ആ മരം സംരക്ഷിക്കും. ആ മരം മിണ്ടത്തില്ല, മിണ്ടാതിരിക്കും. ജൂതൻ ഇത് മനസ്സിലാക്കി ആ മരമാണ് അവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഈ പണ്ഡിതന്മാരെ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് വിളിക്കണം? തന്നെയുമല്ല, ഒരു കാര്യം പോലും നമുക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ പറഞ്ഞതില്ലാത്ത അക്തുബ് അന്വേഷി അന്നില്ലാതെ ഈ പുറം ചട്ടക്കുള്ളിലുള്ളതല്ലാതെ ഒന്നും എന്നിൽ നിന്നും എഴുതി വെക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഒരു ഹദീസ്. ഖുർആനല്ലാത്ത മറ്റൊന്നും എന്നിൽ നിന്ന് നിങ്ങൾ എഴുതി വെക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ഈ ഹദീസ് എഴുതാൻ പറഞ്ഞതെന്നൊന്നും അറിയില്ല. എന്ത് തന്നെയായിരുന്നാലും ഈ ഉസ്താദന്മാര് നമുക്ക് നൽകുന്ന സേവനം വളരെ വലുതായി. എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണെന്നോ കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്.
ദിവസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗപ്പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടവൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം, അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു സ്വർഗത്തിൽ. പടച്ചോൻ ഇത്രയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പടച്ചുവിന്റെ വാക്ക് ധിക്കരിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്ത എത്ര ബുദ്ധിമുട്ടിയാണ് ഈ ഉസ്താദ്മാർ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. വേണമെങ്കിൽ എനിക്ക് എന്താണെങ്കിലും അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രസിപ്പിക്കാൻ അവിടെ ഹൂറികൾ റെഡിയായിരിക്കുകയാണ്. അവരെ ട്രെയിനിങ് കിട്ടിയവരാണ്. അവരുമായി രസം പങ്കിടണമെങ്കിൽ നിസ്കരിച്ചോ, നോമ്പ് പിടിച്ചോ, സക്കാത്ത് കൊടുത്തോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ. എനിക്കതേ പറയാനുള്ളൂ. നന്ദി.